മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീലായിരം പൊരിയും സിന്ദൂര സൂര്യോദയം, സൂര്യോദയങ്ങൾക്ക് സിന്ദൂരം നൽകുന്ന ഇതൊരു ലോക്കൽ ഏരിയ ആണ്, മുസ്ലിം പോപ്പുലേഷൻസ് ഏറ്റവും കൂടുതലുള്ള ഏരിയ ആണ്, മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭാഗമാണ്. അറൗണ്ട് 15,000 പോപ്പുലേഷൻ, 15 to 16,000 പോപ്പുലേഷൻ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഒരു വേറെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഇവിടെ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതായത് അവരെ ഈറ്റിംഗ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ അവരെ ലിവിങ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു കൾട്ടിവേറ്റിംഗ് ഹാബിറ്റ്സോ ഒന്നും ഇതിൽ യുണീക്കായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഇന്ത്യേൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലും ഇപ്പം വെസ്റ്റേൺ വേൾഡിലൊക്കെ ഉണ്ടെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള കുറേ റീസൺസ് ഉണ്ട്. ഇപ്പം അവിടെ ഏജ് ഓഫ് മാരേജ് വളരെ ലേറ്റാണ്, അവിടെ അവർ കണ്ടമാനം ഡ്രഗ്സൊക്കെ എടുക്കും. ഡ്രഗ്സ് മീൻസ് ഈ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ്. ലേറ്റ് മാരേജ് ആയതിനെ കൊണ്ട് അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറില്ല. അപ്പം പെട്ടെന്ന് മറ്റേ ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഡ്രഗ്സൊക്കെ അവരെടുക്കും. പിന്നെ അതേപോലെ തന്നെ ഫിസിക്ക് കുറച്ചും കൂടെ ഹയർ ഫിസിക്കുള്ള ലേഡീസിന് അതേപോലെ തന്നെ കൂടുതൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ട്വിൻസ് ഉണ്ട്, പ്രത്യേകിച്ചും ആഫ്രിക്കൻസ്. നൈജീരിയയിലൊക്കെ ഹൈ റേറ്റ്സ് ഓഫ് ഇൻസിഡൻസ്. അതിൻ്റെയൊക്കെ കുറേ കോസസ് പറയുന്നുണ്ട്. പിന്നെ ചില ഫുഡ്സ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നതിനെ കൊണ്ട് അതിൽ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ടാവും, അത് ഓവുലേഷൻ ഇൻഡ്യൂസിങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഫുഡ് ഹാബിറ്റ്സ് ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടില്ല. മലപ്പുറം ജില്ലയിൽ മറ്റുള്ള ഭാഗങ്ങളിൽ കാണുന്ന മലപ്പുറം ജില്ലയിൽ പൊതുവിലൊരു ട്രെൻഡ് മാത്രമേ നമ്മളിവിടെ കണ്ടിട്ടുള്ളൂ. ഇവിടത്തേക്കായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഞാനൊരു മുല്ല നട്ടു, മുല്ലക്ക് മുക്കൂടം വെള്ളം വീത്തി, വെള്ളിക്കൂടം കൊണ്ടും പൊന്നിൻ കൂടം കൊണ്ടും മുത്തുകൂടം കൊണ്ടും വെള്ളം വീത്തി. തൂമുല്ല വള്ളിക്ക് കൂമ്പു വന്നു, പൂമുഖത്താകെ പടർന്നു നിന്നു. Here I'm just here to shoot a gallery of portraits about the twin town, so Kandini. This is the first time I came here, and for me it's wonderful because I've never seen as many pairs of twins in my whole life, so it's unique to see that. അന്ന് ആദ്യമായി കണക്കെടുത്ത് പുറത്തപ്പോൾ 250 ജോഡി എട്ടകളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ പിന്നെ 450 കൂടുതൽ 100 ഇടയിലായിട്ട് എട്ടകളുണ്ട്. അപ്പോൾ കറക്റ്റ് കണക്കപ്പെടുത്തിട്ടില്ല, എന്നാലും ഇപ്പോൾ എട്ടകളുണ്ടാകുന്നപ്പോൾ ഓരോരുത്തരും എന്നെ ഒന്ന് അറിയിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ അവരുടെ വെൽഫെയർ പ്രവർത്തനത്തിനും അവരുടെ ഓരോ കാര്യങ്ങൾക്കും പിന്നെ ഇങ്ങനെയുള്ള ചാനലുകാരും മറ്റുള്ളവരെല്ലാം വരുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചത്.
എൻ്റെ പേര് അക്ബർ, അവൻ്റെ പേര് അൻവർ. ആൾക്കാർ ഇന്ന അൻവർ എന്ന് വിളിച്ചു, മോൻ അക്ബർ എന്ന് വിളിച്ചു. ആൾക്കാർക്ക് ഇതുവരെ തിരിച്ചറിയില്ല. ഞങ്ങൾ അറിയപ്പെടുന്നത് അക്ബർ അൻവർ എന്നാണ്. ഇപ്പോഴും ഞങ്ങൾ അറിയപ്പെടുന്നതാണ് അക്ബർ അൻവർ. ചെറുപ്പം മുതൽ ഇതുവരെ